അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയ നാലവസരമുണ്ട് നബിയേ. ഇബ്ലീസ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയ, ഇബ്ലീസ് നെഞ്ചുപൊട്ടിയിട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞു പോയ നാലവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി ചോദിക്കുന്നു, നീ വല്ലാതെ കരഞ്ഞു പോയ, നിന്റെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ദുഃഖം താങ്ങാൻ കഴിയാതെ നീ കരഞ്ഞു പോയ അവസരമേതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാമത് വല്ലാതെ പേടിച്ച് കരഞ്ഞു പോയ സമയം ഏതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുകയാണ്. പടച്ച റബ്ബ് ആദമിനെ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ആദ്യമായിട്ടൊരു മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ട് ആദമിനെ റൂഹ് കൊടുക്കുകയാണ്. ആദമിന് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുത്തു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു പ്രവാചകനുണ്ടല്ലോ, അല്ലാഹു അവിടെന്ന് അല്ലാന്റെ റസൂല് പറയുകയാണ്, അവിടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ, ആദൻ നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇബ്ലീസ് ഉണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദാണ്, ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് അവിടെന്ന് പറയുന്നു, ഞാൻ സുജൂദ് ചെയ്യില്ല, കാരണം ആദമിന് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണില്ലെന്ന നാട്, എന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയില്ലെന്ന നാട്. ഞാൻ ആദാ, ഇബ്ലീസ് പറയുന്നു, ഞാൻ ആദമിനെക്കാളും മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവേ സുജൂദ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവസാനം അല്ലാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇബ്ലീസിനെ ശപിക്കുകയാ, എടാ നശിച്ചവന്, എടാ ലഅനത്താക്കപ്പെട്ടവന്, അല്ലാഹു അവിടെന്ന് ശപിച്ചപ്പോ മുത്തുനബി അവിടെന്ന് പറയുന്ന, സ്വഹാബാ, ഇബ്ലീസ് പേടിച്ചു മൂത്രമൊഴിച്ചു പോയി. കാരണം ആരാണ്, ആരാണ് ശപിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉസ്താദന്മാരോ ആരെങ്കിലും നമ്മളെ ശപിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇബ്ലീസിനെ ശപിച്ചതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവന് മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവനെ ശപിച്ചപ്പോ അവൻ വല്ലാതെ കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമുക്കും നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്, ആ തോന്നൽ ജീവിതത്തിൽ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തോന്നൽ ചില വാക്കുകൾ പറയാൻ പാടില്ല. അല്ലാന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ചില വാചകങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില വാചകമുണ്ട്, ഒന്ന് ഞാൻ, ഞാൻ, അത് സാധാരണ വാക്കല്ല, അത് അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലേ, ഞാൻ ആരാടാ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, ഞാൻ ആരാ പള്ളിയുടെ സെക്രട്ടറി, ഞാൻ ആരാ വായ്പാട് പള്ളിയിലെ ഖതീബ്, നമുക്ക് ചില തോന്നലുണ്ട് ഞാൻ എന്ന്, ഇതല്ലേ ഇബ്ലീസും അത് തന്നെയാ ചോദിച്ചത്. ആദമിനെ അല്ല സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്, ഞാനെങ്ങനെ ആദമിന് സുജൂദ് ചെയ്യും? വേണമെങ്കിൽ എന്റെ കാലി വന്ന് വീഴട്ടെ, എന്റെ മുന്നിൽ സുജൂദ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത ഇബ്ലീസിന് വന്നു, അല്ലാഹു അവനെ അല്ലാഹു ശപിച്ചു, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ശാപം, ചിലരുടെ ശാപങ്ങൾ വല്ലാതെ ഭയപ്പെടണം, ചിലരുടെ ശാപങ്ങൾ നമ്മൾ വല്ലാതെ ഭയപ്പെടണം. അങ്ങനെ ശപിക്കാൻ പാടില്ലെന്ന, സത്യത്തിൽ ശപിക്കാൻ പാടില്ല. ചില ഉമ്മമാരുടെയൊക്കെ ശാപം കെട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ശാപ, ചില ഉമ്മമാരുടെയും മക്കളെ ശപിക്കുന്ന ഉമ്മമാർ, മാതാപിതാക്കൾ, മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്, വല്ലാത്ത ശാപം, ഒരിക്കലും ശപിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെയൊക്കെ ശാപം കിട്ടിയാൽ വല്ലാത്ത പ്രയാസം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശപിക്കാറുണ്ട്, പെണ്ണുങ്ങൾ ഒരിക്കലും മക്കളെ ശാപത്തിന്റെ കാര്യം പോകട്ടെ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ബഹുമാന്യനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ ഉസ്താദിന്റെ അടുക്കെ പോയി, ഇരിക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനിങ്ങനെ ഉസ്താദിന്റെ അടുക്കെ സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പോയി, വലിയ കാര്യ വസുവിന് തിരക്കൊന്നുണ്ടാവില്ല സമയത്ത്, അങ്ങനെ സുബഹിന്റെ സമയത്ത് അത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഇങ്ങനെ നിസ്കാരമൊക്കെ ജമാഅത്തായി കഴിഞ്ഞു, ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ, നമ്മളൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഉസ്താദ് വന്നു. ഒരു ഉസ്താദ് പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കടന്നു വന്നു. അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്ക വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോന് ഭയങ്കര കുരുത്തക്കേടാവുന്ന ദുആ ചെയ്യണം. കേൾക്കണം എല്ലാരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുന്ദനായ ഉസ്താദ് അവിടെ കടന്നു പറഞ്ഞു, ഉസ്താദിനോട് പറയാ, എന്റെ മോൻ നമ്മളൊക്കെ പറയാറില്ലേ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദേ, പറഞ്ഞ അനുസരണയില്ല ഉസ്താദ്, ബുദ്ധിയില്ല ഉസ്താദേ, മന്ദബുദ്ധി ഉസ്താദേ. ആരെക്കുറിച്ച്? സ്വന്തം മക്കളെ കുറിച്ച്. ഞാനും നിങ്ങളും പറയാറുണ്ട്, നമ്മുടെ അള്ളാഹു നമുക്ക് വരദാനമായി തന്ന, അമാനത്തായി തന്ന, നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നമ്മുടെ മക്കൾ, ആ മക്കളെ വെച്ചിട്ടാ നമ്മൾ പറയുന്നത്, ഇവ അനുസരണയില്ലാത്തവനാ, ഇവൻ കുരുത്തം കെട്ടവനാ, പറഞ്ഞ അനുസരിക്കത്തില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട്. ആ സമയത്ത് ബഹുന്ദനായ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവന്റെ വാപ്പയാ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്, നിങ്ങൾ ആ പറയുന്ന സമയത്തെങ്ങാണ് അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ അവൻ അനുസരണക്കേട് കാണിക്കുന്നവനായി പോകും, അതുകൊണ്ട് നിങ്ങൾ പറയില്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനിനായി അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എത്രയോ സത്യമുള്ള വാക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ അവസാനം നമ്മുടെ മക്കൾ അതവർക്ക് ശാപം പോലെ ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു അവിടെ ഇബ്ലീസിനെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ, പാലരുവികളും സുതേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ, ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം സ്വർഗം അത്ര വിശാലമാണ്, അല്ലാന്റെ സ്വർഗം വല്ലാത്ത വിശാലമാണ്. എത്ര വാഴ പറഞ്ഞാലും അത് നമുക്ക് തിരിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, അല്ലാ തന്നെയാ പറഞ്ഞത്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. കാരണം സ്വർഗം അത്രയും വിശാലമാണ്, അതിനകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാട തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഇതാണ് അള്ളാഹുവിന്റെ സ്വർഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും തിരിയൂല, പണം കൊടുത്ത വാങ്ങാൻ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയിട്ട് 50 കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയി യാചിക്കാനേ പറ്റൂ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗം, ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇബ്ലീസിനെ പുറത്താക്കി, അവിടെ നാട്ടി പുറത്താക്കി. ഉസ്താദാണ് നോക്കിയില്ല, ഇറങ്ങടാ എന്ന് പറഞ്ഞു, എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങടാ എന്ന് അള്ളാഹു ആട്ടി ഇറക്കിയപ്പോ ആദം നബി പോലും കരഞ്ഞു പോയി എന്ന് ചരിത്രം പറയാ. ആദം നബി പോലും അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ താമസിക്കുന്ന ആദം നബിയെ കണ്ടപ്പോ സങ്കടം തോന്നി എന്ന. കാരണം ഏത് ലോകത്ത് നിന്നാണ് ദുഃഖവും പ്രയാസവും വേദനയും പട്ടിണിയും പ്രതിസന്ധിയും ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് അള്ളാഹ് ആദം നബിയെ പുറത്താക്കിയേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ അവനെ വല്ലാതെ കരഞ്ഞുപോയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ
ഒന്നാമതായിട്ട് ഇബ്ലീസ് കരഞ്ഞ സമയം ഏതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വല് 12 തിങ്കളാഴ്ച രാവിലെയാണല്ലോ ലോകത്തിന്റെ നേതാവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. ഖുർആൻ പോലും പറഞ്ഞല്ലോ പ്രവാചകനെ കാരുണ്യമാണ്, ഈ ലോകത്തുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും പ്രവാചകനെ കാരുണ്യമാണല്ലോ. നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. പ്രവാചകനെ കാരുണ്യമാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്, മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്, അല്ലാഹുവേ മൃഗങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് മാൻപേട സംസാരിച്ച ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒട്ടകം പരാതി പറഞ്ഞ കഥകളുണ്ടല്ലോ, കുതിരകൾ കഥ പറഞ്ഞ കഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഒരു സഹാബിയതാ. ആദാ സഹാബി അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോ ചോദിക്കും, നിന്റെ കിളിക്ക് സുഖമാണോ? നിന്റെ കിളിയതെ വീട്ടിൽ വളർത്തുന്ന കിളിയെ കുറിച്ച് പോലും അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ, ആ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് ആമിന റളിയല്ലാഹു തആലാഹ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ, യാ റസൂലല്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഇബ്ലീസ് മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവന് പറയുകയാ, ഞാൻ എന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, ആ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് മുത്തി നബിയേ ഞാൻ വല്ലാതെ കരഞ്ഞു പോയതെന്ന് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ആ ഫാത്തിഹയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതി കളയാറുണ്ടല്ലോ. എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക്. ആ സൂറത്തിറങ്ങിയപ്പോഴാ ഇബ്ലീസ് കരഞ്ഞു പോയത്. അപ്പൊ അത് സാധാരണ സൂറത്തല്ല, അത് ഫാത്തിഹ സാധാരണ സൂറത്തല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിഹ ശിഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഫാത്തിഹയെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പോലും അവിടെ നിന്ന് കരഞ്ഞു പോകുന്ന ചരിത്രം പറയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വല് 12 എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതൊരു സാധാരണ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു സാധാരണ ദിവസമാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസത്തെ പോലെ ഒരു സാധാരണ ദിവസം. അന്നാണ് പ്രവാചകൻ ജനിച്ചത്, അന്നാണ് പ്രവാചകൻ വഫാത്തായത്. ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നാണിങ്ങെടുത്തുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ, ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ നിങ്ങൾ തീരുമാനിക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ മഹത്വം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അവിടെ ചരിത്രം പറയുകയാണ്. ഒരൊറ്റ ചരിത്രം ഞാൻ പറഞ്ഞു തരാം, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഒരു മടിയുള്ളത് പോലെ
നാളത്തെ ദിവസത്തിന്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കണം? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ഒരുത്തിനെ അറിയാം അല്ലേ? അറിയോ? അറിയോ അബൂലഹബിനെ? അബൂജഹലിനെ അബൂലഹബിനൊക്കെ അറിഞ്ഞില്ലേ പിന്നെ നമ്മളെ കാരാ അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അബൂലഹബിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തബ്ബത്തിയദാ ചോദ്യം നോക്ക്. തബ്ബത്തിയദാ പേര് ഓർമ്മയുണ്ടല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത്. അപ്പൊ അബൂലഹബ്, ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി. പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നില്ല. അബൂലഹബിന്റെ സ്വഭാവം അറിയാമല്ലോ, അബൂലഹബിന്റെ സ്വഭാവം നമുക്കറിയുമല്ലോ. ആ ലാനത്താക്കപ്പെട്ടവനെ ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവനെ ഏതാ അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. മരണപ്പെട്ടു പോയവരെ സ്വപ്നം കാണുമല്ലോ. അവിടെ നിന്ന് സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, മാഹാലുക, നിന്റെ അവസ്ഥ എങ്ങനെയാണ്? മരിച്ചുപോയ അബൂലഹബിനോട് തന്റെ സഹോദരൻ അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിന്റെ അവസ്ഥ എന്താണ്? അവിടെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, ഇമാം ബുഖാരിയിലെ ഹദീസ് കാണാ, അബൂദാവൂദിലെ ഹദീസ് കാണാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയുമോ? എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ നരകത്തിലാണ്. എന്റെ കബറ് മുഴുവനും തീയാണ്. എന്റെ കബറിന്റെ അകത്ത് പാമ്പുകളും തേളുകളും പുഴുക്കളുമാണ്. അല്ലാഹു തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എന്റെ കബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാ. എങ്കിലും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച ദിവസമെത്തിയാൽ അവിടെ നിന്ന് അബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് തിങ്കളാഴ്ച ദിവസമെത്തി കഴിഞ്ഞാല് സാധാരണ ദിവസം പോലെയല്ല. അന്നത്തെ ദിവസം ശിക്ഷയ്ക്ക് അല്പമോ കുറവുണ്ട്. അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമെത്തി കഴിഞ്ഞാൽ എന്റെ കബറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ കൈകളുടെ വിരലുകളുണ്ടല്ലോ. അബൂലഹബ് കാണിച്ചു കൊടുക്കുകയാണ്, അബ്ബാസ് തങ്ങളോട് കാണിച്ചു കൊടുക്കുന്ന എന്റെ ഈ കൈവിരലുകളുണ്ടല്ലോ, ഈ കൈവിരലുകളിടയിലൂടെ എനിക്ക് വെള്ളം ഇങ്ങനെ അള്ളാഹു തരുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എന്റെ കബറിന്റെ അകത്ത് തീയതാ, നരകത്തിന്റെ കവാടം ചെറുതായിട്ടും നടക്കുകയാണ്. എനിക്കന്ന് വല്ലാത്ത ശിക്ഷയില്ല. അന്നത്തെ ദിവസം മാത്രം എനിക്ക് അള്ളാഹു അദാബ് കുറച്ചു തരുന്നു. എന്റെ രണ്ട് കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവേ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരുപാട് വേദനിപ്പിച്ച, ഒരുപാട് റസൂലുള്ളയെ കളിയാക്കിയ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരുപാട് കണ്ണിഞ്ഞിട് പിടിപ്പിച്ച, പ്രവാചകനെ ഭ്രാന്തൻ എന്ന് വിളിച്ച ഇവൻ അള്ളാഹു തിങ്കളാടിച്ച ദിവസം മാത്രം അള്ളാഹു അദാബ് കുറച്ചു കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അവൻ തന്നെ പറയുകയാണ്, അവൻ തന്നെ പറയുകയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ. റബിയുല്ലവ്വല് 12 ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ജനിച്ച ദിവസം അതാ. സുഹൈബത്ത് എന്ന് പറയുന്ന ഇവന്റെ ഒരു അടിമ പെണ്ണുണ്ട്. ഇവന്റെ അടിമയാണ്, ഇവന്റെ അടിമ പെണ്ണാണ് സുഹൈബത്ത്. ആ സുഹൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് അവനോട് പറഞ്ഞു, മുഹമ്മദ് ജനിച്ചെന്ന്, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് ആ പിഞ്ചുകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിന്റെ സന്തോഷത്തിൽ
ആ വന്നു പറഞ്ഞ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാണ്, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. ആ അടിമ പെണ്ണിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ബാസ് തങ്ങളോട് അബൂ ലഹബ് പറഞ്ഞു കൊടുക്കുകയാ, ആ പെണ്ണ് മുത്തി നബിക്ക് പാല് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മുല കൊടുത്ത പെണ്ണാണ് സുവൈബത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന് ജനിച്ചെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ അടിമ പെണ്ണിനെ മോചിപ്പിച്ചതിന് പകരം അല്ലാഹു എല്ലാ തിങ്കളാഴ്ചയും എന്റെ ഖബറിന്റെ അകത്ത് ശിക്ഷ കുറച്ചു തരുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ജനിച്ചു എന്ന് തന്റെ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നു പറഞ്ഞപ്പോ നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു. ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിന് പകരം അള്ളാഹു അദാബ് കൊണ്ട് എല്ലാ ദിവസവും അദാബാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് അബ്ബാസ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പോലും ശപിച്ച അവൻ ഇത്രയും കാരുണ്യമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച സുജൂദിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തു നാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടാ എന്ന് ആൾക്കാരോട് പറഞ്ഞുവിട്ട ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ, ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ മുത്തുനബിയെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ആ പ്രവാചകന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ പ്രവാചകന്റെ മൗലിദ് പാരായണം ചെയ്യുന്ന ആ പ്രവാചകന്റെ പേര് പറയുമ്പോ സ്വലാത്ത് പറയുന്ന ആ പ്രവാചകന്റെ കരണിന്റെ കഷ്ടമാണെന്ന് പറയുന്ന നമുക്കെന്തായിരിക്കും പ്രതിഫലം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 നമ്മളുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന, ആ ഗ്രന്ഥങ്ങൾ എഴുതിയ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവർകൾ പറയുകയാണ്, ഉഹദ് മലയോളം സ്വർണ്ണം അല്ലാഹു എനിക്ക് നൽകിയാലും അത് മുത്തുനബിയുടെ മധു പറയുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനോടുള്ള മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം അതായിരുന്നു. അതുകൊണ്ട് ആ സ്നേഹമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണ്ടത്. ആ പ്രവാചകനെ നാളെ നമ്മളെ സഹായിക്കാൻ കഴിയോ? ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ. അവിടെ കയ്യിൽ പിടിക്കാൻ വേറെ ആരുമില്ല, അവിടെ സഹായിക്കാൻ വേറെ ആരുമില്ല. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കാനല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത ദിവസത്തില് നമ്മുടെ കയ്യിൽ പിടിക്കാൻ പാടൂ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. എല്ലാവരും പടച്ചവനെ പരലോകത്ത് കിടന്ന് ഓടുകയാണ്. എല്ലാവരും കൂടെ ആദ്യ പിതാവായ ആദൻ നബി അലൈഹി സലാം നമ്മുടെ പിതാവാണല്ലോ. ആദൻ നബിയുടെ ചാരത്തിനിട്ട് പറയുന്ന വാപ്പാ, നിങ്ങളെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് റൂഹൂബിയത്, അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? അപ്പൊ ആദൻ നബി അലൈഹി സ്വലാമിന്റെ മുന്നില് മക്കളായ നമ്മൾ എല്ലാരും ചെന്നിട്ട് പറയും, ഇന്ന് സ്വന്തം വാപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, എല്ലാരും കൈയൊഴിഞ്ഞിരിക്കുന്നു. വാപ്പ, അള്ളാഹു ആദ്യമായിട്ട് നിങ്ങളെയാ സൃഷ്ടിച്ച്, നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹൂതിയത്, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകോ. ആദൻ നബി പറയും, എന്റെ പൊന്നാര മക്കളെ, വാപ്പാടെ കാര്യം തന്നെ ആകെ കഷ്ടത്തില. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം യാ ആദം മുസ്കുന അന്ത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമാ വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. ചരിത്രം അറിയല്ലോ, സ്വർഗ്ഗത്തിൽ നിന്ന് പഴം തിന്ന വിഷയത്തിൽ അല്ലാഹു ഇന്ന് എന്നോട് ചോദിക്കുമ്പോ എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് 950 വർഷക്കാലം ദഅ്‌വത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹി സലാം. പോയി നോക്ക്,
എല്ലാവരും കൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തിലും നൂഹ് നബി പറയും, എന്റെ പൊന്നാര ചങ്ങായിമാരെ, എന്റെ കാര്യം വളരെ പ്രയാസത്തില്ല. എന്റെ മോൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പടച്ചറബിനോട് ചോദിച്ചുപോയി. അതുകൊണ്ട് എന്നത്തെ ദിവസം എന്റെ കാര്യം വളരെ പരിതാപകരമാ. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു വിടും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും, എന്റെ പൊന്നാര കലീമുള്ള, അള്ളയോട് സംസാരിച്ച നബിയല്ലേ നിങ്ങള്, നമ്മളെ ഒന്ന് സഹായിക്ക്. എന്റെ പൊന്നാര മക്കളെ ഞാൻ ഒരുത്തനെ കൊന്നവനാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനൊരാളെ കൊന്ന പ്രവാചകന, അതുകൊണ്ട് നിങ്ങൾ അടുത്തടുത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി പോയി അവസാനം ഈസാ നബി വരെ എത്തി. അവസാനം എല്ലാവരും കൈയൊഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ആകെയുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ പ്രവാചകനെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയൂ. ആ പ്രവാചകൻ അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കുമ്പോൾ ആ മുത്ത് നബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുത്ത് നബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കടലായ പടച്ചുറപ്പ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുകയാണ്. അതാ ഒന്നാമതായി കടന്നു വന്ന സഹാബിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അബൂബക്കറേ നീ സ്വർഗത്തിലാണ്. ഉമർ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമർ മുഫിൽ ഉമറും സ്വർഗത്തിലാണ്. എന്നിട്ട് പറയുന്നു, ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാനെ നീയും സ്വർഗത്തിലാണ്. എന്നിട്ട് നാലാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞതാരോടാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, ഉമറുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, നാലാമത്തെ ഖലീഫയാരാ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അലിയും ഫിൽ ജന്ന, അലിയേ നീയും നാളെ സ്വർഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങളുടെ ജനനം പഠി അവിടത്തെ ജീവിതം പഠിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതം പഠിച്ചു, ഉസ്മാൻ തങ്ങളുടെ ജീവിതം പഠിച്ചു, അലിയാര് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, അലിയേ നീ സ്വർഗത്തിലാണ്. ആരാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു? വാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്രായത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ എടുത്തു വളർത്തിയ മകനാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പം മുതലേ പ്രവാചകന്റെ വീടിന്റെ അകത്ത് വളർന്ന ചെറുപ്പക്കാരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ മഹാനായ അബൂ താലിബിന്റെ പ്രിയപ്പെട്ട മകനാണ് അലി ഇബ്നു അബി താലിബ്. അലിയാര് തങ്ങൾ അബൂ താലിബിന്റെ മകനാണ്. പഠിച്ചവനെ പ്രവാചകനെ എടുത്തു വളർത്തിയത് അബൂ താലിബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ് ജനനത്തിന് മുമ്പേ മുത്ത് നബിയെ കൈവിട്ടു പോയല്ലോ. കണ്ടുപോലെ മുമ്പ് ഉമ്മയും കൈവിട്ടു പോയല്ലോ. ആയ മുത്ത് നബിയെ അവിടുന്ന് അബൂ താലിബാണ് എടുത്തു വളർത്തിയത്. പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ, സ്വന്തം മക്കള് നാല് മക്കളുണ്ടായിരുന്നു അബൂ താലിബിന്. അല്ലാഹുവേ സ്വന്തം മക്കളെക്കാലും സ്നേഹം അല്ലാന്റെ റസൂലിനോടാ. സ്വന്തം മക്കളെക്കാലും സ്നേഹം അബൂ താലിബിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. പ്രവാചകനെ എടുത്തു വളർത്തി, കാരണം വാപ്പയും പോയി ഉമ്മയും പോയി ആരുമില്ലാതെ വന്നപ്പോ അബൂ താലിബാണ് അവിടെ നിന്ന് എടുത്തു വളർത്തിയത്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, അബൂ താലിബ് അബൂ താലിബിന്റെ ചുമലിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പം പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്ത് നബിയെ കയറ്റും. സ്വന്തം മക്കളെ ചുമലിൽ കയറ്റിയിരുത്തിയില്ലെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാ നടക്കാറ്, തഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബിന്റെ ചരിത്രം മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബൂ താലിബ് മുത്തുനബി എത്ര സ്നേഹിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം ആരും പ്രവാചകന്റെ അബൂ താലിബിന്റെ വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എല്ലാവരും. അത്രയ്ക്കും സ്നേഹമായിരുന്നു അബൂ താലിബ്. ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു. എന്റെ
പക്ഷേ എന്ത് ചെയ്യാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദനയുണ്ടായൊരു സംഭവമായിരുന്നല്ലോ. അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയത്, അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കടക്കുമ്പോ പോയിരുന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് പറഞ്ഞു, ഒന്ന് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരൊറ്റ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളെ സ്വർഗത്തിൽ, ഒരേ ഒരു പ്രാവശ്യം പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. കാരണം എന്തേ, അവിടെ നിന്ന് അബൂ താലിബിന് അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്നും അങ്ങനെയാണല്ലോ, ഈഗോ പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും, അവസാനം മുസ്ലിമായി പോയല്ലോ, മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്നെ ഭീരുവെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് ഞാൻ പറയില്ല. തല മുതൽ തടകാൻ തുടങ്ങി. മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടക, ഒരേ ഒരു പ്രാവശ്യം പറ, ഒരേ ഒരു പ്രാവശ്യം പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം കാലിന്റെ ഭാഗം എത്തിയപ്പോ വരുന്നു മുഖറബുൽ അംലാഖും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കയ്യങ്ങ് തട്ടിമാറ്റി, അവിടെ നിന്ന് തട്ടിമാറ്റിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ ഹിദായത്ത് കൊടുക്കുന്നവൻ അങ്ങല്ല, അള്ളാഹുവ ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്ക്, കൈ തട്ടിമാറ്റി. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാ, അബൂ താലിബിന. പ്രവാചകന് തല മുതൽ കാലിന്റെ ഭാഗം വരെ തൊട്ടു, പ്രവാചകൻ തൊട്ട സ്ഥലം നരകം തൊടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട സ്ഥലം നരകം തൊടൂല. അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി, കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല. അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ്. രണ്ട് ചെറിയ ചെരുപ്പുകൾ, തീയാലുള്ള രണ്ട് ചെറിയ ചെരുപ്പുകൾ, ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി റളിയല്ലാഹു തആലാനഹു. അപ്പൊ അവിടുത്തെ വഫാത്തിന് ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി ഓരോ മക്കളെയും. ഒരാൾ കുടുംബക്കാർ കൊണ്ടുപോയി, അങ്ങനെ അലിയാരി തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് കൂടെ വളർത്താൻ തുടങ്ങി. അവസാനം പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങി കുടുംബക്കാരോട് മുഴുവനും ദഅവത്ത് ചെയ്യാൻ. അങ്ങനെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവിടുന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവരോട് നസീഹത്ത് ചെയ്തു, നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അവിടെ നിന്ന് പ്രബോധനം നടത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, ആരാ എന്റെ കൂടെ കൂടാനുള്ള ആരെങ്കിലും ഉണ്ടോ? കുടുംബക്കാര് മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ്. എല്ലാവരും തലതാഴ്ത്തിയിരിക്കുമ്പോ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഞാനുണ്ട്. അന്ന് ചെറിയ കുട്ടിയാ, കുട്ടികളിൽ ആദ്യമായിട്ട് മുസ്ലിമായത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് ചെറുപ്പത്തിലെ മുസ്ലിമായി അലി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഒരിക്കലും, കാരണം ചെറുപ്പം മുതലേ പ്രവാചകന്റെ കൂടെ, അത് കാരണം ഒരു വിഗ്രഹങ്ങൾക്കും മുമ്പിൽ തലകുനിച്ചിട്ടില്ല മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അദബ് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകനാ. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ കൂടെ വളർന്നു. പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല യുദ്ധങ്ങൾക്കും പല കാര്യങ്ങൾക്കും നേതാവായിട്ട് വലിയ വലിയ സഹാബത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഹംസ റളിയല്ലാഹു തആല അൻഹുണ്ട്, ഒരുപാട് സഹാബാക്കൾ നിൽക്കുമ്പോഴും പല കാര്യങ്ങൾക്കും പല യുദ്ധങ്ങളുടെയും നേതാവായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കൊടിയെടുത്തു കൊടുത്തത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത ധൈര്യമായിരുന്നു, വല്ലാത്ത ശക്തിയായിരുന്നു. പണച്ചവനെ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ, ചില പേരുകൾ കുമ്പ ശത്രുക്കൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ആ പേരുകൾ കുമ്പടേ ഇബദാ ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. മഹാനായ സയ്യിദു ശുഹദായ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ പേരുകൾ കുമ്പടേ ശത്രുക്കൾക്ക് ഭയമായിരുന്നു. അതുപോലെ മഹാ
മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, ഈ പേരുകൾ കേൾക്കുന്നത് ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖൈബറിന്റെ ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശക്തി അറിയണമെങ്കിൽ ചരിത്രങ്ങൾ പറയുകയാണ്, 70 സഹാബികൾ പൊക്കിയാൽ പൊങ്ങാത്ത കവാടമാണ്. ഖൈബറിന്റെ യുദ്ധമൊക്കെ എടുത്തു നോക്ക്, 70 സഹാബത്ത് ഒരുമിച്ച് പൊക്കാൻ പൊക്കിയാൽ പോലും പൊങ്ങാത്ത, എന്റെ പ്രിയപ്പെട്ടവരെ, കവാടമാണ് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പരിചയമായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പാപപ്പെട്ടവനാ. ആ അലി റളിയല്ലാഹു തആല അൻഹു പ്രവാചകനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പറഞ്ഞു, അലിയെ ആരിഷ്ടപ്പെടുന്നു അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അലിയെ പ്രവാചകൻ എത്രയാണ് ഇഷ്ടപ്പെട്ടതെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകത്തം നിങ്ങൾക്ക് അറിയുമല്ലോ, ആ അബൂബക്കർ തങ്ങളാണ് മുത്തി നബിന്റെ പൊന്നാര മകളെ വിവാഹ ആലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോ അബൂബക്കർ തങ്ങളെ കടന്നു ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഫാത്തിമാനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് കെട്ടാനുള്ള മോഹം കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. എന്റെ കരളിന്റെ കഷ്ടമാ എന്ന് മുത്തി നബി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ വിവാഹ ആലോചന നടത്തി. എന്തിനു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ ചെന്ന് ചോദിച്ചല്ലോ? പല പ്രമുഖരായ സ്വഹാബികൾ, പല കോടീശ്വരന്മാർ, എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് തന്റെ പൊന്നാര മകളെ ചോദിച്ചു. റസൂലുള്ള മറുപടി പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു ആരെയാണ് തെരഞ്ഞെടുത്തത്? മുത്തി നബി ആരെയാണ് തെരഞ്ഞെടുത്തത്? അതാവരുന്ന മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു പുതിയ പ്രളയ തെരഞ്ഞെടുക്കുകയാണ് മുത്തി നബികളുടെ മുന്നിൽ ജിബ്രീലാമെന്ന് പറഞ്ഞു കൊടുത്തത്. നബിയേ, ഫാത്തിമാനെ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുക്ക നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് തീരുമാനമെടുത്തത്, അല്ലാഹുവാണ് ഫാത്തിമയുടെ വരനെ കണ്ടെത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അലിയാര് തങ്ങൾ എത്ര പാപപ്പെട്ടവനെന്നറിയുമോ? അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? പടച്ചവനെ പുല്ലറുത്തുകൊണ്ട് രാവിലെ പോയി പുല്ലറുത്തിട്ട് ഒട്ടകമുള്ള കുതിരകളുടെ വീടുകളിൽ കൊണ്ടുകൊടുത്തിട്ട് കെട്ടുന്ന പൈസ കൊണ്ട് ജന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുന്ന പാപപ്പെട്ടവനായ അലിയാര് തങ്ങൾ, ആ അലിയാര് തങ്ങൾക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത്. അത് മതി സഹോദര, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ അലിയെ സ്നേഹിച്ചതിന്റെ മഹത്വം മനസ്സിലാക്കാൻ എത്രയോ പ്രമുഖരായ സഹാബികൾ സമ്പന്നന്മാര് പോയി ചോദിച്ചു, കെട്ടിച്ചു കൊടുത്തില്ല. അല്ലാഹുവാണ് പറഞ്ഞുകൊടുത്തത് അലിയാര് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ. അല്ലാഹുവിന്റെ തീരുമാനം വരണമെങ്കിൽ അലിയാര് തങ്ങൾ അല്ല എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ചരിത്രം അറിയാലോ. അലിയാര് തങ്ങളോട്, അലിയാര് തങ്ങൾക്ക് പിന്നെ പ്രവാചകന്റെ മകളോട് വലിയ സ്നേഹമായിരുന്നു, അത് വേറെ കാര്യം. കാരണം രണ്ടുപേരും ഒരു വീട്ടിലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പ്രേമമല്ല, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീബിയോട് വലിയ സ്നേഹമായിരുന്നു. കാരണം പ്രവാചകന്റെ മകളാണല്ലോ. രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയി ചോദിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ആലോചന നടത്തുന്നു എന്ന് അലിയാര് തങ്ങളോട് ആരോ പറഞ്ഞു, അലിയേ, ഫാത്തിമ ബീവി അവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോകുക, കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ? അലിയാര് തങ്ങൾ ഇത് കേട്ടപ്പോ ഉടച്ചവൻ എന്തായാലും മുത്തു നബിയോട് ചോദിക്കണം, റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കണം, ഇങ്ങനെ കരുതിയിട്ട് ഈ ചങ്ങാതി നടക്കാ. ഇങ്ങനെ നടന്ന് 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 അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നങ്ങ് പെട്ടു.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ് അലിയാരി തങ്ങൾ. അലിയാരി തങ്ങളെ കണ്ട ഉടനെ പ്രവാചകൻ ചോദിച്ചു, എന്തേപ്പാ ഈ സമയത്ത്, എന്താ ഈ സമയത്ത് എന്താ അലി, എന്താ അലിയെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാപ്പയല്ലോ, കണ്ട ഉടനെ വരളാൻ തുടങ്ങി. അബൂബക്ക് മഹാനായ അലിബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്നുമില്ല നബിയെ. ഇല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, എന്താ അലി, എന്തോ ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല നബിയെ. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമാനെ നീ കല്യാണം കഴിക്കുമെന്ന്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെ, എന്റെ മോളെ നീ വിവാഹം കഴിക്കുമോ അലിയെ? അലിയാര് നിങ്ങൾ കണ്ണും തള്ളിയിട്ട് നിൽക്ക, കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരു ചോദ്യമല്ലേ. പക്ഷെ പ്രവാചകൻ ഒരിക്കലും കളിയാക്കാറില്ല, റസൂലുള്ള ഒരിക്കലും അങ്ങനെ കളിയാക്കുന്ന തമാശ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇവിടുന്ന് ചോദിച്ചു, പ്രവാചകൻ ചോദിച്ചു, എന്റെ മകള് ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ? അലിയാര് നിങ്ങളും ഉണ്ടാതെ നിന്ന് ഇവിടുന്ന് മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി അടുത്ത ചോദ്യം ചോദിച്ചു, മഹറു കൊടുക്കാൻ നിന്റെ കൈ വല്ലതും ഉണ്ടോ അലിയെ? മഹറു കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, എന്റെ 5 നയാ പൈസ എന്റെ കയ്യിൽ ഇല്ല നബിയെ. കാരണം വാപ്പ തന്നെ അല്ലേ, മുത്തുനബി അല്ലേ വളർത്തണേ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, അംബാനി എന്റെ മോനാണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ഫ്ലൈറ്റ് ഉണ്ടെന്നോ കപ്പലുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. അത്തപ്പാടിയ നബിയെ, ഒന്നുമില്ല എന്റെ കയ്യില്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് തന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. പ്രവാചകൻ തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു വിടുമ്പോ, ഇന്ന് നമ്മളൊക്കെ കെട്ടിച്ചു വിടുമ്പോ 601 പവന് ചെരുപ്പ് വരെ സ്വർണം. അൽഹംദുലില്ല, കൊറോണ വന്ന കാരണം അതൊന്നും കാണാൻ തന്നെ ഇല്ല, നല്ല കാര്യം. മറ്റേക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആർഭാടങ്ങൾ, എന്തെല്ലാം അനാചാരങ്ങൾ. ഇപ്പൊ പഠിച്ചവൻ അല്ലേ, നേരത്തെ കാലം നോക്കിക്കേ, കല്യാണം വിളിച്ചിട്ട് പോയില്ലെങ്കിൽ പ്രശ്നം. കല്യാണം വിളിച്ചിട്ട് അവൻ എന്നെ വിളിച്ചില്ലല്ലോ, കല്യാണത്തിനല്ല, പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, വളയിടി എന്ന് പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ നീ കല്യാണത്തിന് ഞാൻ പോകണമെന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന് വിളിച്ചാ പറയും, നടത്തോ, ഞാൻ വരുന്നില്ല, നടത്തിക്കൊള്ളാനാ പറയണേ. കല്യാണം വിളിക്കുന്നവൻ തന്നെ പറയുക, അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി. എന്താപ്പൊ എല്ലാരും നോക്കണേ, മഴ അള്ളാന്റെ റഹ്മത്ത്, അള്ളാന്റെ അനുഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ എന്തേ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഒരു ദുആ ചെയ്യുന്ന സമയം, ദുആ മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന്. അപ്പൊ അൽഹംദുലില്ലാ, അവിടെ ഇന്ന് സദസ് നമ്മളൊക്കെ അതിനല്ലേ ഇരിക്കണേ, എല്ലാവരും ഇന്ന് ദുആ പ്രതീക്ഷിച്ചായിരിക്കുന്നേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ദുആ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് എഴുന്നേറ്റ്, നിങ്ങളുടെ മുഖം കാണുന്നില്ല, ഒന്ന് എഴുന്നേറ്റ്, ഉറക്കം വരണ്ടാ, ഇങ്ങോട്ട് കയറിയിരുന്നു, ഇങ്ങോട്ട് കയറിയിരുന്നു. അപ്പാ അൽഹംദുലില്ലാ. സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സലാത്ത് പറയാൻ എന്തൊരു മടി പോലെ അല്ലേ, സലാത്ത് പറയാ നമുക്ക് അതിനും മടിയ, സലാത്ത് പറയാനും നമുക്ക് മടിയ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, വീടിന്റെ അകത്തിരുന്ന് തുണി ഇങ്ങനെ തയ്ക്ക, ഇന്ന് മാത്രമല്ല തയ്യല്, അന്നുണ്ട് കേട്ടാ, പെൺമക്കൾക്ക് തയ്യല് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് എന്താ പഠിപ്പിക്കണേ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരുടെ ഭാര്യമാർക്കാ തയ്ക്കാൻ അറിയുന്ന, ഒന്ന് കൈപൊക്കിക്ക്. ഭാര്യയുടെ കാര്യം പോട്ടെ, മക്കൾക്ക് അറിയുന്നവരുണ്ടോ സ്വന്തം മക്കളെ തയ്ക്കാൻ പഠിപ്പിച്ച്? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ, പെണ്ണുങ്ങൾക്ക് ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ. വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും, പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ ഭർത്താവ് വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി, പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോ മടി, തയ്ക്കാൻ പഠിപ്പിക്കും. ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, തച്ചോണ്ടിരിക്കും. ഇപ്പൊ തച്ചോണ്ടല്ല, കുത്തിക്കൊണ്ടായിരിക്കുന്ന മൊബൈലില്. അള്ളാഹു കാത്തിരിച്ചൊക്കെ മാറാകട്ടെ. ഏ ചങ്ങാതി, പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്ക്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യല്ലേ, അത് വെറുതെ അല്ല പഠിപ്പിച്ചേ. ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആപ്പാ, തച്ചു കഴിഞ്ഞാൽ ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ 300 രൂപ എങ്ങാണ്ട. അൻസാരിയാണ് എന്നോട് ചോദിക്കട്ടെ, ഇത്ര എന്റെ പൊന്ന്, എന്തായാലും ചിരിക്കണ്ട, 2 ദിവസം കഴിയുമ്പോ ഒരു വയലുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ദിവസം ഇൻഷാല്ല നമ്മുടെ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഒരു വയലുണ്ട്. ആ വയല് കേക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുമ്പോ ഏകദേശം തീരുമാനമാകും ഇൻഷാല്ല. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുമ്പോ സൂചി താഴെ വീണു. സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ താഴെ കിടന്ന സൂചി എടുത്തത്. ചിന്തിച്ചു നോക്ക്, അവിടെ നിന്ന് മറ്റൊരു ചരിത്രത്തിൽ പറയുന്നു സൂചിയിൽ നൂല് ഇരുട്ടത്തായിരുന്നു, പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ സൂചി ഉരുത്തേന്ന്. അപ്പൊ ആ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, എന്നെ കാണാത്തവർക്ക് നാശം, എന്നെ കാണാത്തവർക്ക് നാശം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയെ കാണാത്തതാരാണ്, അങ്ങയെ കാണാത്തതാരാണ്? പിശുക്കന്മാർക്കാണ് ആയിഷ, പിശുക്കന്മാർക്കാണ് ആയിഷ. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, പിശുക്കന്മാർ ആരാണ് നബിയേ? മുത്തുനബി പറയുന്നു, ആയിഷ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ അവർ പിശുക്കന്മാരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ, മുസ്ലിമായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ, കിസ്റയെയും കൈസറിനെയും ആ കൈപ്പിടിയിൽ ഒതുക്കിയ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മടിത്തട്ടിൽ കിടന്നിറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവനാണ് പിശുക്കനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് അലിയാരിതങ്ങൾക്ക്. ആ അലിയാരിതങ്ങളും പ്രവാചകന്റെ പൊന്നാര മകളും തമ്മിലുള്ള ജീവിത ചരിത്രം, അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രങ്ങൾ, അത് വല്ലാതെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവനും മാതൃകയാകുന്ന ജീവിതം. ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണെങ്കിൽ അത് മാത്രമേ കാണൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ, പ്രവാചകന്റെ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ വഫാത്തിന് ശേഷം നാലാമത്തെ ഖലീഫയായിട്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അലിയാരിതങ്ങൾ ഭരണാധികാരിയായി കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ രംഗം നമുക്കറിയാം. അന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിലടിക്കുകയാണ്, സഹാബാക്കൾ പരസ്പരം മുനാഫിക്കീങ്ങളും, അതുപോലെ കുറച്ച് മുസ്ലിമീങ്ങൾ. ഇവരാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ അവിടെ നിന്ന് വധിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയുള്ള ഭരണം അത്ര നല്ല ഒരു ഭരണമായിരുന്നില്ല. വല്ലാത്ത ഇസ്ലാമിൽ വല്ലാതെ പരസ്പരം തമ്മിലടിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം ഘട്ടം കഴിഞ്ഞു. അലിയാരിതങ്ങൾ ഖലീഫയായി അവിടെ നിന്ന് ഭരണം തുടങ്ങുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളായി എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ വീണ്ടും കടന്നു വന്നു. ഖവാരിജാക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഇന്നും നമുക്കറിയാം ഷിയാക്കളൊക്കെ അവരൊക്കെ ഇന്ന് കാണിക്കുന്ന രംഗങ്ങൾ, പള്ളികളിലൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത താടി നിസ്കാര തഴമ്പൊക്കെ ഉള്ളവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരിതങ്ങൾ തന്നെ തന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി. അവർ ഖുർആൻ ഓതും, പക്ഷേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാറില്ല. അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കാറില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് ആ മഹത്വം നൽകുന്നത്. ഉസ്മാന് തങ്ങൾ പറ്റിച്ചിട്ടാണ് ഭരണാധികാരി ആയത് എന്നൊക്കെ പറഞ്ഞു വരുത്തിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ നിയമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തത് ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി. അവിടെയും പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി മുസ്ലിമീങ്ങൾ തന്നെ. ഒരുപാട് പ്രശ്നങ്ങളും, അങ്ങനാണല്ലോ അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം വളഞ്ഞ വഴികളാണ് നോക്കുന്നത്.
അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹു ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് സഹിച്ചു. അവസാനം ഇവരുമായിട്ട്, ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. എത്രയോ പേരെ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹു അവിടെ നിന്ന് വധിക്കുകയുണ്ടായി. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ഒരുപാട് പേര് അവിടെ നിന്ന് രോഗികളായി, അവരൊക്കെ കിടപ്പിലായി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂതന്മാര് കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുത്തു വന്നിട്ട് അവസാനം പരാജയപ്പെട്ടു പോയ യുദ്ധങ്ങളുമുണ്ട്. പക്ഷേ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹു ആ സ്വഹാബിയുടെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഉണ്ടായിരുന്നു. മുത്തുനബിയുടെ സഹാബികൾ കൂടെ നിന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ആരോളം വരുന്ന സ്വഹാബികൾ എന്തിനും തയ്യാറായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശത്രുക്കൾ എന്തെല്ലാം വഴികൾ നോക്കിയിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹുവിനെ കൊല്ലാൻ കഴിയുന്നില്ല. കാരണം അള്ളാഹുവിന്റെ സഹായമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാ, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹു അവസാനം അവിടെ നിന്ന് തന്റെ വഫാത്ത് എടുത്തു വരുമ്പോൾ മഹാനവർകൾ സുബഹി നമസ്കരിക്കാതെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അലിയാര് തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഗുണമാണ്, മുത്തുനബി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനതാ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കുന്നോളെ, ഫാത്തിമ എഴുന്നേറ്റ് നമസ്കരിക്കുമോളെ, തഹജ്ജുദ് നമസ്കരിക്കാൻ പ്രവാചകനെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹു സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ വരുന്ന വഴിയിൽ കിടന്നുറങ്ങുന്ന സ്വഹാബാക്കളെ നമസ്കരിക്കാൻ വിളിച്ചുണർത്തുമായിരുന്നു. അതാണ് ഭരണാധികാരി, ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്, കൂടെ വരാന് കരിമ്പൂച്ചകളോ പട്ടാളവോ ഒന്നുമില്ല, ഒറ്റയ്ക്കാണ് അലിയാരതങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഈ രംഗമാണ്, ഈ അവസരമാണ് ശത്രുക്കളെ നോക്കി വെച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് റമദാൻ 17 പരിശുദ്ധമായ റമദാൻ 17 മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലാ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വരുമ്പോ അബ്ദുറഹ്മാന് മുൽസിം എന്ന് പറയുന്ന ഒരു ശത്രുണ്ടല്ലോ, അബ്ദുറഹ്മാന് മുൽസിം എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ, അതാ വാളിന്റെ അകത്ത് 40 ദിവസമായിട്ട് വിഷം വാളിന്റെ അകത്ത് കലർത്തി വെച്ചത് കാത്തിരിക്കുകയാ അലിയാര് തങ്ങളെ കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരുന്ന മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാ അലിയാര് തങ്ങളെ നടന്നു വരുമ്പോ അബ്ദുല്ലാഹിബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രുണ്ടല്ലോ, വിഷം പടർത്തിയ കൊടാത, വിഷം കടർത്തിയ വാളുണ്ടല്ലോ, അതുകൊണ്ട് അലിയാര് തങ്ങളുടെ തലയിലാ വെട്ടുന്നത്. അലിയാര് തങ്ങളുടെ തലയിൽ വെട്ടുകയാണ്. അലിയാര് തങ്ങളുടെ താടി രോമത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. തലയിൽ വെട്ടുകൊണ്ട് അലിയാര് തങ്ങളെ താഴെ വീഴുകയാണ്. പടച്ചുറപ്പേ, എല്ലാവരും ഓടിക്കൂടി അല്ലാഹുവിനെ പറഞ്ഞു വിളിച്ച് അലിയാര് തങ്ങളെ പിടഞ്ഞു വീഴുമ്പോ എല്ലാവരും ഓടിക്കൂടി. ആ സമയത്ത് അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത് സഹാബിയോട് പോയി ഇമാമത്ത് നിൽക്കാൻ. സമയത്തും തന്റെ തലയിൽ വെട്ടുകൊണ്ടിട്ട് രക്തത്തിൽ കുളിച്ച് താഴേക്ക് വീഴുമ്പോ അലിയാര് തങ്ങൾ ഓടി വന്ന സ്വഹാബത്തിനോട് പറഞ്ഞു പോയി സുബഹി നമസ്കരിക്കാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പേരുടെയും ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, നമസ്കാരത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് മുത്തുനബി പോയത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ആ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് സൽമാൻ ഫാരിസി തങ്ങളടങ്ങുന്ന സ്വഹാബത്തിനോട് അവിടെ നിന്ന് കൊടുത്ത വസിയത്തും നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന്റെ കാര്യമാണ് അവിടെ നിന്നും പറഞ്ഞത്. നമസ്കാരത്തെ കുറിച്ചാണ് മഹാനായ
മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം കദാ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും അവിടുന്ന് ചോദിച്ചത് നിങ്ങളെ സുബ്ഹി നമസ്കരിച്ചോ? അല്ലാഹുവേ, എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ നമസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലോകത്തോട് വിട പറയുമ്പോ അവിടുന്ന് നമസ്കരിച്ചിട്ടല്ലേ? സൂറത്തു താഹവോടി നമസ്കരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടല്ലേ മഹാനബറുകളെ ലോകത്തോട് യാത്ര പറഞ്ഞത്? നാലാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല സുബ്ഹി നമസ്കരിക്കാൻ പോകുന്ന സമയത്താണ് ശത്രു വന്നിട്ട് തന്റെ തലവെട്ടി പൊളിക്കുന്നത്. രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും ഓടിക്കൂടുന്നവരോട് പറയുന്നത് എല്ലാവരും പോയി നമസ്കരിച്ചു, എല്ലാവരും പോയി നമസ്കരിച്ചു. അല്ലാഹുവേ ഓടി വന്നു നമസ്കാരം കഴിഞ്ഞു സഹാബികൾ മുഴുവനും ഓടിക്കൂടി. കൂടിയെടുക്കുകയാണ്, അവിടുന്ന് വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാരമകളെ വിവാഹം കഴിച്ച അലിയാരിതങ്ങളു, സ്വർഗത്തിൽ യുവാക്കളുടെ നേതാവായ അലിയാരിതങ്ങളു, അലിയാരിതങ്ങള് രണ്ട് ദിവസത്തോളം ആ കിടപ്പ് കിടക്കുകയാണ്. രണ്ട് ദിവസത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ അതേ കിടപ്പ് കിടക്കുകയാണ്. എല്ലാവരും അടുത്തു വന്നു, എല്ലാവർക്കും ചോദിച്ചവർക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അലിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പല സ്വഹാബികളോടും പൊരുത്തം ചോദിച്ചു, എന്തിന് അവസാനം മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ. അലിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാറ് വെട്ടിയവനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടുന്ന് പിടിച്ചു കെട്ടിയെത്ത് കൊണ്ടുവന്നപ്പോ അലിയാരി ഞങ്ങളെ ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊന്നത്? അവിടുന്ന് പറഞ്ഞു, 40 ദിവസമായി വാളിൽ ഞാൻ വിഷമം കടത്തിയെത്ത് നിങ്ങളെ കൊല്ലാൻ നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് പൊന്നുമൂല ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ അവസാനം മരണത്തോട് മല്ലടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു രംഗമാണ് സഹോദര. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയല്ലേ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയത്, തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്ത അലിയാരിതങ്ങൾ, അല്ലാഹുവെ അവസാനം അവിടുന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇതുപോലെ ഒരു മരണം കാണാൻ കഴിയുമോ? വളരെ അത്ഭുതമാണ്, എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു മരണം കാണാൻ കഴിയില്ല. കാരണം മരിക്കുന്ന സമയത്ത് അവസാന സമയം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പടച്ചവനെ ആ രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ സഹാബികൾ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ച്, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് എന്നാണെങ്കിൽ അവന് സ്വർഗത്തിലാണ് സഹാബ. മുത്തലിബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് പോയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കുമല്ലോ, അതുകൊണ്ട് ആ പ്രവാചകനെ പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തലിബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവന്റെ ചാരത്ത് പോയി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര്. ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ, മക്കളിൽ വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടമാരയാണ്, ഉമ്മായിക്ക് മക്കളിൽ ഏറ്റവും ഇഷ്ടമാരയാണ്, അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുമോ? ആ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ,
കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പാട രൂപത്തില്, നിന്റെ ഉപ്പാട രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില് രണ്ടുപേരും കബറിനാട് മകനെ പിടിപ്പിക്കാൻ പറ്റുന്ന അവസാന സമയം മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ച് ചിരിക്കുന്ന മുഖത്തോട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്നിട്ട് പറയുമോ? പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. പറയല്ലേടാ, പിടച്ചു പോകുമെടാ. എടാ അങ്ങനെ പറയരുത്, നീ പിടച്ചു പോകും, നീ നരകത്തിലായി പോകും. മോനെ കുടിക്കാൻ വെള്ളം തരാമട. കാരണം ലോകത്തുള്ള സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. അല്ലാഹു നമ്മുടെ ദാഹം തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് കടലിലെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. ആ സമയത്താണ് ശപിക്കപ്പെട്ടവന് മരിച്ചുപോയവരുടെ രൂപത്തിൽ അടുത്തു വന്നിരുന്ന് ചുണ്ടിലേക്ക് വെള്ളമൊടിച്ചു തരാ, ലാ ഇലാഹ ഇല്ലല്ലാ പറയല്ലേ എന്ന് നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് ഓടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉറക്ക പറഞ്ഞ് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തി നബിയാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാണോ അവൻ രക്ഷപ്പെട്ടു സഹാബ, അവൻ രക്ഷപ്പെട്ടു സഹാബ. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വഇന്നമാ തുവഫ്ഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖിയ അന്നാർ വഉദ്ഖില الجنت فقد فاز. പരിശുദ്ധമായ ഖുർആനാ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അർഹു ആ മരണത്തിന്റെ വേളയിൽ സഖറാത്തിന്റെ അവസ്ഥയിൽ അതാ സിറായിൽ കടന്നു വരുന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കണേ സഹാബ. പറച്ചവനെ ഇങ്ങനെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. മുത്തുനബിയുടെ മരുമോനായ, മുത്തുനബിയുടെ മരുമകനായ, ഫാത്തിമയുടെ ഭർത്താവായ, ഹസൻ ഹുസൈൻ തങ്ങളുടെ വാപ്പയായ, മുത്തുനബി ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ നാലാമത്തെ ഖലീഫ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ചയാണ് സഹോദര. അവിടുന്ന് റമദാൻ 17-നാണ് അവിടുന്ന് വെട്ടുകൊള്ളുന്നത്, അവിടുന്ന് ശത്രുക്കൾ വധിക്കാൻ നോക്കുന്നത്. രണ്ട് ദിവസം കടന്നു, മൂന്നിണ്ടെന്ന് അല്ലാഹുവേ ഷഹാദത്ത് കരിമ പറഞ്ഞു പടച്ചറബേ ഷഹീദിനെ പോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും വെളിച്ചമാക്കണേ അല്ലാ. അവിടത്തെ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളും ഇടുവനും ഒറ്റക്കെട്ടായി വരുമ്പോ അലിയാര് തങ്ങളെ നേരിട്ടതുപോലെ അലിയാര് തങ്ങളുടെ ഈമാര് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ. പടച്ചവനെ പേടിച്ച് വരണ്ടു പോകുന്ന വരാക്കല്ലേ അല്ലാ, പ്രതിരോധിക്കാനുള്ള ശക്തി നൽകണേ അല്ലാ. അലിയാര് തങ്ങൾ കിടക്കുന്ന സ്വർഗത്തിൽ അലിയാര് തങ്ങളുടെ മക്കളുടെ പുറകിൽ നിൽക്കാറ് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ സ്വർഗം ചോദിക്കാൻ അർഹതയില്ല തമ്പുരാറ്, സ്വർഗത്തിൽ കിടക്കാൻ അമലുകളില്ല തമ്പുരാറ്. എങ്കിലും അലിയാര് തങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോ ഇരുന്ന് കേൾക്കാൻ സമയം കണ്ടെത്തിയവരാണ് റബ്ബേ. ഇരുന്ന ഇരുത്തത്തിന് പകരമെങ്കിലും നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടെ അതിനൊരു സ്വഭാവാക്കണേ അല്ലാ. പറഞ്ഞതെന്ന ആ ഒരൊറ്റ വസീയത്ത് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.